ഈ സിപിഐഎമ്മിന്റെ ദേശീയ നേതാക്കൾ എല്ലാം ഭയങ്കര ബുദ്ധിജീവികളാണ് എന്നാണ് വെപ്പ് സ്വാഭാവികമായും പക്ഷേ തലയിൽ 5 പൈസയുടെ ആൾതാമസമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആണെങ്കിലും പാർട്ടിയുടെ ഇന്റലക്ച്വൽ ലൈൻ ആയിട്ടുള്ള പ്രകാശ് കാരാട്ട് ആയാലും അദ്ദേഹത്തിന്റെ പത്നി ആയിട്ടുള്ള ബൃന്ദ കാരാട്ടിന് ആയാലും ശരി ഇവർക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ സംശയം കാരണം ബിജെപി സർക്കാരിനെതിരെ ഇന്നലെ രാജ്യവ്യാപകമായി സിപിഐഎം വലിയൊരു സമരം കൊട്ടിഘോഷിച്ച ഒരു സമരം നടത്തി പക്ഷേ ആ സമരത്തിൽ എന്താണ് ബ്രസീലിയൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബ്രസീലിയൻ പ്രസിഡന്റിന് എന്താണ് ആ സമരത്തിൽ റോള് ഇത് അറിയാതെ നട്ടം തിരിയുകയായിരുന്നു സിപിഎമ്മിന്റെ ബൗദ്ധിക കേന്ദ്രങ്ങളും ഒപ്പം തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരും കാര്യം ഇതാണ് എന്തായാലും ഇന്നലത്തെ സമരത്തിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും അല്ലെങ്കിൽ ബൃന്ദ കാരാട്ടും ഒക്കെ തന്നെ പിടിച്ച പ്ലക്കാർഡിൽ ബ്രസീലിയൻ പ്രസിഡന്റ് തിരികെ പോകണം എന്നൊക്കെ പറഞ്ഞു അതിന് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടോ എന്നൊരു സംശയമാണ് ഇന്നലെ സ്വാഭാവികമായും സിപിഎമ്മിന്റെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ചിന്തിക്കാനുള്ള കഴിവും വായനയും ഒക്കെയുള്ള സിപിഎമ്മിന്റെ ഭൗതിക തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ചോദിച്ചു എന്തേ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഒക്കെ പറയുന്നു ബ്രസീലിയൻ പ്രസിഡന്റ് പോകണമെന്ന് തിരികെ അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ ഉയർന്നു വന്നു അത് സോഷ്യൽ മീഡിയകളെല്ലാം അത് ഏറ്റെടുത്തതോടുകൂടി കൃത്യമായ ഒരു നാണക്കേടിലായിപ്പോയി സിപിഐഎം എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പരാജയം സാമ്പത്തിക മേഖലയുടെ തകർച്ച അടക്കം ബിജെപി സർക്കാരിനെതിരായി അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ ഈ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടുമെല്ലാം സ്വയം അപഹാസ്യരായി എന്നതാണ് രത്ന ചുരുക്കം കാരണം ആ സമരത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരി പി ബി അംഗങ്ങളായിട്ടുള്ള പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് നിലോത്പൽ ബസു തുടങ്ങിയവർ പങ്കെടുത്ത സമരത്തിൽ ഉയർന്ന പ്ലക്കാർഡിലെ ഒരു ആവശ്യം ഇതായിരുന്നു ബ്രസീലിയൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോ നാട്ടിലേക്ക് തിരികെ പോവുക ഇനിയും അദ്ദേഹം ബ്രസീലിൽ ഇരിക്കുന്നു ജെയിർ ബോൾസനാരോയെ സംബന്ധിച്ച് അദ്ദേഹം ഇനി എങ്ങോട്ട് പോകാനാണ് അദ്ദേഹം ആ ഒരു പ്ലക്കാർഡ് കണ്ടപ്പോൾ ചിലപ്പോൾ തോന്നി അദ്ദേഹം ചിലപ്പോൾ ദില്ലിയിൽ വല്ലതും എന്തെങ്കിലും രഹസ്യ സന്ദർശനത്തിന് വല്ലതും വന്നോ എന്ന ഒരു ചെറിയൊരു സംശയം നമ്മൾക്കും തോന്നാതിരുന്നില്ല കാരണം ഈ പ്ലക്കാർഡ് ഉയർത്തിയത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ബുദ്ധിജീവികളാണ് ഒന്ന് യെച്ചൂരിയാണ് ഒന്ന് കാരാട്ടാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ബൃന്ദ കാരാട്ടാണ് മറ്റൊരാൾ നീലോത്പൽ ബസു സി പി എമ്മിൻ്റെ മറ്റൊരു ഇൻ്റലക്ച്വൽ മുഖമാണെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന നീലോത്പൽ ബസു എന്നിവരാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ അങ്ങ് എന്താ പറയുക വലിയ തെറ്റിദ്ധാരണ ജനകം തന്നെയായിരുന്നു ആ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പ്രചരിച്ചതോടെ കേന്ദ്ര സർക്കാർ നയങ്ങളും ബ്രസീലിയൻ പ്രസിഡന്റും തമ്മിൽ എന്ത് ബന്ധമെന്ന് അന്വേഷിച്ചു തുടങ്ങി പാർട്ടി സഖാക്കന്മാരും അതോടുകൂടിയാണ് സംഭവം മനസ്സിലായത് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് മാസങ്ങൾ പുറകിലോട്ട് പോവുക ഈ റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ ഓരോ രാഷ്ട്രത്തലവന്മാർ പ്രധാന അതിഥികളായി നമ്മുടെ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുമല്ലോ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ സർക്കാർ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചത് ബ്രസീലിയൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോയെ ആയിരുന്നു ആ സമയത്താണ് ബ്രസീലിലെ ആമസോൺ കാടുകൾ കത്തുന്നതിന് പിന്നിൽ കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള ബ്രസീലിയൻ സർക്കാരിൻ്റെ ശ്രമമാണെന്ന് ആരോപിച്ചുകൊണ്ട് സി പി എം രംഗത്ത് വന്നിരുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ എത്തുന്നതിനെതിരെ ബ്രസീൽ പ്രസിഡന്റിനെതിരെ സി പി എം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അന്നത്തെ പ്രതിഷേധത്തിനായി ഉപയോഗിച്ച പ്ലക്കാർഡാണ് ഇന്നലെ സി പി എമ്മിലെ മുതിർന്ന നേതാവ് ശരീരത്തിൽ ധരിച്ച് സമരത്തിലെത്തിയതെന്നാണ് ലോക കോമഡി എന്തായാലും നേരം വെളുക്കാത്ത ഇത്തരത്തിലുള്ള സമരപ്രഖ്യാപനങ്ങളും സമരപദ്ധതികളുമായൊക്കെ സി പി ഐ എം നേതാക്കൾ അതും സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാക്കൾ തലതൊട്ടപ്പന്മാർ മുന്നോട്ട് പോകുന്നത് വളരെ എന്താ പറയുക ഫീലിംഗ് പരമ ബോർ അല്ലെങ്കിൽ പരമ പുച്ഛമെന്ന് തന്നെയാണ് അവരുടെ അണികൾ തന്നെ പറയുന്നത് കാരണം ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അത് താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജിവെക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ മരണനിരക്ക് കൂടുന്നു അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞും സി പി എം നാളെ തെരുവിലിറങ്ങാൻ ഇതിന് ഒരു പ്രചോദനമാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യം അതിനൊരു പ്രചോദനമാകട്ടെ എന്തായാലും ശരി ബ്രസീലിയൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോയെ എന്തായാലും ഇന്ത്യയിലെ ഈ ഒരു തുക്കട സമരത്തിലേക്ക് വലിച്ചഴച്ച നിങ്ങളാണ് യെച്ചൂരി ഹീറോ നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ മാസമല്ല മരണമാസമാണ് ഇതിന് കുടപിടിച്ച പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും നിലോത്പൽ ഗുപ്തയും ഒക്കെ തന്നെ ഇവരൊക്കെ ഭയങ്കര രീതിയിലുള്ള നിലോത്പൽ ബസുവുമൊക്കെ ഇവരൊക്കെ ഭയങ്കര റേഞ്ചിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നേതാക്കളാണ് ചിലപ്പോൾ ബുദ്ധി കൂടിപ്പോയി ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നമാകുന്നതായിരിക്കാം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ബുദ്ധി കൂടി ചിലപ്പോൾ വട്ടായിപ്പോയി എന്ന് അതായത് എന്തായാലും കൃത്യമായി ഇന്നലെ അവർ ഉയർത്തിയ പ്ലക്കാർഡ് തീർച്ചയായിട്ടും
കൃത്യമായി നിങ്ങളെ തന്നെ അപഹാസ്യരാക്കി നിങ്ങളുടെ അണികൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കി എന്തായാലും ശരി അടുത്ത സമരത്തിനെങ്കിലും പഴയ പ്ലക്കാർഡുകൾ ഒന്ന് പെയിന്റ് അടിച്ച് പുതിയ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് കൊണ്ടുവരണമെന്നാണ് യെച്ചൂരിയോടൊക്കെ പറയാനുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്തായാലും ശരി കഴിഞ്ഞ ദിവസം സംഭവബഹുലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കഴിഞ്ഞു മിക്കവാറും നാളെയോ മറ്റന്നാളോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജിവെക്കാനുള്ള സന്നദ്ധത ചിലപ്പോൾ സീതാറാം യെച്ചൂരി അറിയിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്തായാലും രാജിവെച്ചില്ലെങ്കിൽ മോദിയെ വലിച്ച് താഴെയിടുമെന്നൊക്കെയാണ് ഇപ്പോൾ യെച്ചൂരി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ പറയുന്നത് കേട്ടു ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു എല്ലാവരും വളഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടു വളഞ്ഞിട്ട് ചൈനയെ അങ്ങ് കൊല്ലുകയാണ് പിച്ചുകയാണ് മാന്തുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും സി പി എമ്മിൻ്റെ ലൈൻ ശുദ്ധ തട്ടിപ്പാണെന്ന് എന്തായാലും നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു ലൈവായിട്ടൊക്കെ നിൽക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അണികളെ ഒന്ന് ജോറാക്കാൻ വേണ്ടി ചില സമരപദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് മോദിയെ തെറി പറയാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയാൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ചില സഹാക്കന്മാരെയൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തുമ്പോൾ പഴയ പ്ലക്കാർഡുകൾ ഒന്ന് ചവറ്റുകൊട്ടയിൽ കളഞ്ഞിട്ട് പുതിയ പ്ലക്കാർഡുകളെങ്കിലും അടിക്കാൻ ശ്രദ്ധിക്കണമെന്ന ഒരു ചെറിയ ഉപദേശത്തോടു കൂടി നമ്മൾ ഈ വാർത്ത വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും ശരി അടുത്ത സമരത്തിന് നമുക്ക് കാണാം ഈ സമരം കൊണ്ട് നരേന്ദ്രമോദി ഏതായാലും ഏറെക്കുറെ രാജിവെക്കുമെന്ന് ഉറപ്പാണ് ഇനിയും അടുത്ത സമരത്തോടുകൂടി നരേന്ദ്രമോദി രാജിവെച്ചില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വലിച്ച് താഴെയിടാനുള്ള എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാം എന്തായാലും അതിന് അടിയന്തരമായിട്ടുള്ള ഒരു അവൈലബിൾ പി ബി എങ്കിലും കൂടുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ വീഡിയോ കോൺഫറൻസിങ് വഴി ഒരു പി ബി അങ്ങ് കൂടുക കൃത്യമായ രീതിയിൽ കമ്പ്യൂട്ടർ ഓണാക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും ആരെങ്കിലും ഓണാക്കി കൊടുത്താൽ നമ്മുടെ ഇവിടുത്തെ സഹാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവത്തിൽ വന്ന് പങ്കെടുക്കും കൃത്യമായ രീതിയിൽ വലിച്ചിടാൻ കാരണം ഞങ്ങളുടെ മലയാളികൾക്ക് ചക്കയൊക്കെ ഇട്ട് നല്ല ശീലമുള്ളതാണ് അതുകൊണ്ട് തോട്ടുകെട്ടി നരേന്ദ്രമോദിയെ വലിച്ചിടാനുള്ള എല്ലാവിധ പദ്ധതികളും നമുക്ക് ആവിഷ്കരിക്കാം എന്ന ഒരു കാര്യം മാത്രം പറയുന്നു പക്ഷേ അന്നേരവും ഈ പ്ലക്കാർഡ് ശ്രദ്ധിച്ചോണം ജെയർ ബോൾസനാരോ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും കാരണം അങ്ങേര് സ്വപ്നത്തിൽ പോലും അറിഞ്ഞില്ല അങ്ങേര് കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും അങ്ങേരെ ഒരു പ്ലക്കാർഡ് പൊക്കി അങ്ങേര് തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നത് എന്തായാലും ശരി കൃത്യമായ രീതിയിൽ അങ്ങനെ ലോകവുമായി അത്രയധികം താതാത്മ്യം പ്രാപിച്ച് നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന സി പി എമ്മിൻ്റെ എല്ലാ ബഹുമാന്യരായിട്ടുള്ള ബുദ്ധിരാക്ഷസന്മാർക്കും ഒരു നമോവാകം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ്.